ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കുഴിമന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുഴിമന്തി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വരഞ്ഞെടുത്തതാണ്. നമുക്ക് മന്തിക്ക് വേണ്ടി ഒരു മസാല ഇവിടെ തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് അരക്കപ്പ് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ടു കൊടുക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ടു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മാഗി ക്യൂബാണ് ഇട്ടു കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മാഗി ക്യൂബൊന്ന് കൈകൊണ്ടൊന്നിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ റെഡ് കളറാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ചിക്കനിൽ നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഓരോന്നായി നമുക്ക് നന്നായി തന്നെ മാഗ്നേറ്റ് ചെയ്തെടുക്കണം. ആ വരഞ്ഞ് ഇതിലൊക്കെ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതുപോലെ എല്ലാം നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം മാഗ്നേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മന്തിക്കുള്ള റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കിലോ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അരി വൃത്തിയായി കഴുകിയതിന് ശേഷം നമുക്ക് അരിയിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അരമണിക്കൂറൊന്ന് കുതിർത്തിയെടുക്കാം. നമ്മുടെ മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളാണ്. നമ്മുടെ അരി കുതിർക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊരു ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായി ചൂടായ ഓയിലിലേക്ക് ഇട്ടു കൊടുക്കാം. എല്ലാ ചിക്കനും ഇട്ടു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കനൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചോറ് തയ്യാറാക്കാം. ചോറ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു അടുപ്പിലേക്ക് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായി. തിളച്ച വെള്ളത്തിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം 3-4 കറുകപ്പട്ട, 1-6 ഏലക്ക, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, 3-4 ഗ്രാമ്പു, 1 ചെറുനാരങ്ങയുടെ നീര്, 2 ടേബിൾ സ്പൂൺ ഓയില്, 1 ഉണങ്ങിയ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ചോറ് ഊറ്റിയാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കനൊന്ന് വെന്താന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ തന്നെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം ഒന്ന് മറിച്ചിട്ടൊന്ന് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഇവിടെ ഒരു 5 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കനെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മന്തി തയ്യാറാക്കാൻ വേണ്ടി ചൂടായ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് എടുത്ത ചിക്കൻ്റെ ഓയില് ബാക്കിയുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. സവാള ഇവിടെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി സവാളയിലേക്ക് 1 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 കറുകപ്പട്ട, 4 ഏലക്ക, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ജീരകം, 2 ഗ്രാമ്പു,
എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. അതുപോലെ എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം. ഇവിടെ ചോറ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു മുക്കാൽ വേവ് മതി കേട്ടോ ചോറിന്. ഞാനിവിടെ ഒരു ഊട്ടച്ചെമ്പിലിട്ട് ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി യോജിപ്പിച്ച് വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് റൈസ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയറ് ചോറിട്ട് കൊടുക്കാം. രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളത്തിൽ റെഡ് കളറ് ഒഴിച്ചു കൊടുത്തിട്ട് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ യെല്ലോ കളറും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചോറിന് നല്ലൊരു ഭംഗിയും കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മന്തിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കിട്ടാൻ വേണ്ടി നമുക്ക് മന്തി ഒന്ന് പുകച്ചെടുക്കാം. പുകയ്ക്കാൻ വേണ്ടി റൈസിലേക്ക് ഞാനൊരു ചെറിയൊരു പാത്രം ഇറക്കി വെച്ചു കൊടുത്തു. ഇറക്കി വെച്ച ചെറിയ പാത്രത്തിലേക്ക് ചിരട്ടയുടെ കണൽ കത്തിച്ചിട്ട് കൊടുക്കാം. കത്തിച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ല പുക വരാൻ വേണ്ടി ഞാനതിലേക്ക് 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പുക വരുമ്പോൾ തന്നെ മൂടി വെച്ച് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അടച്ചു കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ആ മന്തിയിൽ നിന്ന് ആ ചെറിയൊരു പാത്രം നമുക്ക് മാറ്റാം. എന്നിട്ട് ചോറൊന്ന് ഇളക്കി കൊടുക്കണം. ചോറൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മന്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.